കാസർകോട് പെരിയയിൽ CPMകാരാൽ കൊല ചെയ്യപ്പെട്ട ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ചിതാഭസ്മവുമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിലുള്ള ധീരസ്മൃതി യാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് പാർലമെൻറ് മണ്ഡലം പ്രസിഡന്റ് PK രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ്, ആദം മുൽസി, വിദ്യാ ബാലകൃഷ്ണൻ, TG സുനിൽ തുടങ്ങിയ നേതാക്കൾ യാത്രക്കൊപ്പമുണ്ടായിരുന്നു. CPM അക്രമങ്ങളാൽ കൊല്ലപ്പെട്ടവരുടെ സ്മൃതി കുടീരങ്ങളിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചാണ് യാത്ര തുടരുന്നത്. നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ ഒഞ്ചിയത്ത് TP ചന്ദ്രശേഖരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇതിനുശേഷമാണ് ജാഥ വടകരയിലെത്തിയത്. രാത്രി ഏറെ വൈകിയും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. CR മഹേഷ്, ആദം മുൽസി, ഐമൂസ, VP അബ്ദുൾ റഷീദ്, ശ്രീജേഷ് ഉരത്, അനൂപ് വില്യാപ്പള്ളി, ബവിത്ത് മലോൽ, PTK നജ്മൽ, VP ഷൈജിത്ത്, KP ബിജു, ഫൈസ് ചെക്കിയാട്, ശീതൾ രാജ്, റിജേഷ് നരിക്കാട്ടേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ഷുഐബിനെ 41 വെട്ടുവെട്ടി അതിദാരുണമായി കൊന്നൊടുക്കാൻ സന്നദ്ധമായവർ ഒരു വർഷം കൃത്യം പ്രിഞ്ഞിട്ട് കഴിഞ്ഞ് February 17 രണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തകരെ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചത്, ഇനിയും ഇത് നോക്കി നിൽക്കാൻ സാധ്യമല്ല. പ്രതിരോധത്തിൻ്റെ വഴിയിൽ നീങ്ങാൻ കോൺഗ്രസ് സന്നദ്ധമാകണം. നമ്മുടെ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള സാധാരണ ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നേതൃത്വം പ്രത്യേകം താല്പര്യമെടുക്കണം. ഇത് അവസാനിപ്പിക്കണം. തിരിച്ചടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ കേരളക്കരയിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനം നടത്താൻ സമയമായിരിക്കുകയാണ്. അല്ലാത്ത പക്ഷം അടുത്ത വർഷം February വന്നു കഴിഞ്ഞാൽ ഒന്നിന് ശേഷം രണ്ടാണ് എങ്കിൽ രണ്ടിന് ശേഷം 4, 6, 8 നമ്മുടെ ചെറുപ്പക്കാരെ കൊന്നൊടുക്കാൻ ഒരു മടിയുമില്ലാതെ കിരാത രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ ഹിംസാത്മകമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന, രാജ്യത്തിനകത്ത് ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ സന്നദ്ധമാകും. അതുകൊണ്ട് ശക്തമായ പ്രതിരോധം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് കടന്നു വരേണ്ട സമയമായിരിക്കുകയാണ്.